മലയാളത്തിന്റെ എഴുത്തുകാരി മാധവിക്കുട്ടിയെ കമല സുരയ്യയാക്കിയ ദുൽപടയുള്ള നൂറുകണക്കിന് മതം മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസ്ലാമിക പണ്ഡിതൻ അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരമാധികാര സഭയിലെ അംഗവുമായിട്ടുള്ള ഒരു മുതിർന്ന മുസ്ലിം പണ്ഡിതനായിട്ടുള്ള കെ എം റിയാലു അദ്ദേഹം അന്തരിച്ചത് കഴിഞ്ഞ ജൂൺ ഈ മാസം എട്ടാം തീയതിയാണ് എഴുത്തുകാരി മാധവിക്കുട്ടി അടക്കമുള്ള ആയിരക്കണക്കിന് പേരെയാണ് അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റിയിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു തീവ്ര മൗദൂദി സംഘടനയോട് മതസംഘടനയോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ചില ചോദ്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പ്രസക്തമാണ് ഈ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വലിയ ഒരു സംശയങ്ങൾ ദൂലീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ സംശയങ്ങൾ ദൂലീകരിക്കാൻ വേണ്ടി അവരോട് ഉത്തരം പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ നിർബന്ധിക്കുന്ന തരത്തിൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് ആദ്യമേ തന്നെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കുകയാണ് സ്വാഭാവികമായും മാധവിക്കുട്ടിയുടെ മതംമാറ്റ കാരണം എന്തായിരുന്നു അത് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കണം ഒപ്പം തന്നെ റിയാലുവിൻ്റെ മരണത്തെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരക്കണക്കിന് മതം മാറ്റങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാധവിക്കുട്ടിയെ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചോദിക്കുന്നത് ഇതാണ് കാരണം റിയാലുവിൻ്റെ മരണത്തിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയോടാണ് തൻ്റെ ചോദ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുള്ളത് കാരണം മാധവിക്കുട്ടിയുടെ മതംമാറ്റവുമായി ബന്ധപ്പെട്ട അധികമാരും തന്നെ ഈ റിയാലുവിൻ്റെ പേര് കേട്ടിട്ടില്ല കേട്ട പേരുകൾക്കാകട്ടെ ഈ മതംമാറ്റവുമായി കൃത്യമായ ബന്ധമില്ലായിരുന്നു താനും താൻ കൃഷ്ണനുമായിട്ടാണ് ഇസ്ലാമിലെത്തിയത് എന്ന് കരുതുന്ന മാധവിക്കുട്ടിക്ക് മനംമാറ്റമുണ്ടായതായി ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ മാധവിക്കുട്ടിയുടെ മതംമാറ്റ രഹസ്യം അല്ലെങ്കിൽ കാരണം എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഇക്കാര്യം വിശദമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മതപ്രബോധകനും ജമാഅത്തെ ഇസ്ലാമി പരമാധികാര സഭയിലെ അംഗവുമായിരുന്ന റിയാലു 1979 ഇറാനിലെ അയാത്തുള്ള ഖുമേനിയിൽ നിന്നും ഇസ്ലാമിക വിപ്ലവത്തിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള വ്യക്തിയാണ് അതിനുശേഷം 1980 കുവൈറ്റിലെത്തിയപ്പോൾ കുവൈറ്റ് സർക്കാർ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് നാടുകടത്തിയ ഒരു കൊടും ഇസ്ലാമിക വിഷമാണ് ഈ റിയാലു എന്ന് തന്നെ നമുക്ക് പറയാം കെ എം റിയാലു അയാൾ സ്വർഗവാസത്തിന് പോയി എന്ന് തന്നെ ഈ റിയാലു പോയെന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഇപ്പോൾ ഊറ്റം കൊള്ളുന്നത് എന്തായാലും കാരണം അനി ഇസ്ലാമികളായിട്ടുള്ള കാഫിറുകളെ സത്യവേദ പുസ്തകമായ സത്യവേദ വിശ്വാസമായിട്ടുള്ള ഇസ്ലാമിലേക്ക് എത്തിച്ച് സ്വർഗവാസം ഉറപ്പാക്കിയ ഒരു വ്യക്തിയാണ് ഈ കെ എം റിയാലു എന്നാണ് ഇസ്ലാമിക പ്രബോധകരായിട്ടുള്ള അവരുടെ മൗദൂദി ആശയങ്ങളുടെ ഏറ്റവും വലിയ വക്താക്കളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി മാധ്യമം പത്രം തുടങ്ങിയതും SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ കോഴിക്കോടൊക്കെ പഠിച്ചപ്പോൾ അവരുടെ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ട് SIO എന്ന വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയതും GIO എന്ന വനിതാ സംഘടനയും റിയാലു ആണ് സ്ഥാപിച്ചത് ശാസ്ത്ര വിചാരവേദി സത്യസരണി എന്നീ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകരിൽ ഒരാൾ സത്യസരണി നമുക്കറിയാവുന്നതാണ് കൃത്യമായി മതം മാറ്റത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് സത്യസരണിക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിലെ അബ്ദുള്ള അടിയാർ കൊടിക്കൽ ചെല്ലപ്പ എന്നിവരെ മതം മാറ്റിയതും റിയാലു തന്നെയാണ് കേരളത്തിൽ മാധവിക്കുട്ടിയെ പോലെയൊരു സെലിബ്രിറ്റി അങ്ങനെ മാധവിക്കുട്ടി ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ സത്യവേദ വിശ്വാസമായിട്ടുള്ള ഇസ്ലാമിലേക്ക് കാഫിറുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന സ്വർഗവാസത്തിന് പോയ സ്വർഗീയനായിട്ടുള്ള കെ എം റിയാലു തമിഴ്നാട്ടിൽ ചെന്ന് മതം മാറ്റിയ പ്രമുഖരാണ് അബ്ദുള്ള അടിയാർ കൊടിക്കൽ ചെല്ലപ്പ എന്നിവർ അറബി ഉറുദു ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന റിയാലു അറിയപ്പെടാത്ത മാധവിക്കുട്ടി എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക മതപരിവർത്തന സംഘങ്ങളുമായി ഇയാൾക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു റിയാലു മതം മാറ്റിയ ഒരാൾക്കും അതിൻ്റെ പേരിൽ നഷ്ടമുണ്ടായിട്ടില്ല എന്ന ഒരു സത്യം കൂടി കെ എസ് രാധാകൃഷ്ണൻ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഓരോരുത്തരും അവന് അർഹിക്കുന്ന വിധം ആളും അർത്ഥവും നൽകി ജമാഅത്തെ ഇസ്ലാമിയും കെ എം റിയാലുവിൻ്റെ കൂട്ടരും അവരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ മാധവിക്കുട്ടിയുടെ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് അധികമാരും റിയാലുവിൻ്റെ പേര് കേട്ടിട്ടില്ല കേട്ട പേരുകൾക്ക് ആകട്ടെ ഈ മതം മാറ്റവുമായി കൃത്യമായി ബന്ധമില്ലാത്തവരും കേട്ട ചില ആളുകളുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല ഈ അങ്ങനെ കേട്ട പേരുകളൊന്നും തന്നെ മാധവിക്കുട്ടിയുടെ മതം മാറ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ബന്ധമില്ലാത്ത ആളുകളുമായിരുന്നു
താൻ കൃഷ്ണനുമായിട്ടാണ് ഇസ്ലാമിലെത്തിയതെന്ന് കരുതുന്ന മാധവിക്കുട്ടിക്ക് മനംമാറ്റമുണ്ടായതായി ആരും പറഞ്ഞിട്ടില്ലത്രേ. അപ്പോൾ മാധവിക്കുട്ടിയുടെ മതംമാറ്റ കാരണം എന്തായിരുന്നു? അത് ജമാഅത്തെ ഇസ്ലാമി വിശദമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും മാധവിക്കുട്ടിയുടെ കമല സുരയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അക്കാലത്ത് ഒരു വലിയ വിവാദമായിരുന്നു. കാരണം മാധവിക്കുട്ടി മലയാളികളുടെ പ്രിയ എഴുത്തുകാരി ആയിരുന്നുവെങ്കിൽ അവർ കമല സുരയ്യ ആയത് വേറെ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിട്ടായിരിക്കും. ഒരു മരണപ്പെട്ട ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഊഹാപോഹങ്ങൾ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ അക്കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി വലിയ വമ്പന്മാരാണ്. കാരണം ഈ കെ എം റിയാലുവിനെ പോലെയുള്ള സ്വർഗവാദികൾ, അതായത് ഈ കാഫിറുകളായിട്ടുള്ള മറ്റു മതസ്ഥന്മാർ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളൊക്കെ തന്നെയും ഇസ്ലാമുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക തീവ്ര ഇസ്ലാമികളെ ഒന്നും സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നില്ല, ഇസ്ലാം സുഹൃത്തുക്കളെല്ലാം വളരെ ഐക്യത്തോടുകൂടി അധിവസിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ ഇത്തരത്തിൽ തികഞ്ഞ ഇസ്ലാമിക കട്ടും തീവ്രവാദവുമായി ബന്ധപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട്, തീവ്ര ഇസ്ലാമിക നിലപാടുകളുമായി പോകുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു മതസ്ഥരൊക്കെ കാഫിറുകളാണ്. ഈ കാഫിറുകളെ എല്ലാം തന്നെ സത്യവേദത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന, അതായത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന കെ എം റിയാലുവിനെ പോലെയുള്ള ആളുകൾ അവർക്ക് വലിയ സത്യവാദിയാണ്. അതുകൊണ്ടായിരിക്കും കെ എം റിയാലു ഒക്കെ സത്യസരണി എന്ന മതംമാറ്റ തട്ടിക്കൂട്ട് സംഘടനകൾ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും മാധ്യമം ദിനപത്രം ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് ഐ ഒ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച കെ എം റിയാലു ഒരു പുലിയല്ലായിരുന്നു, പുപ്പുലിയായിരുന്നു. എന്തായാലും കെ എം റിയാലു മതം മാറ്റിയ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. എന്തായാലും അതിൽ പ്രധാനിയായിട്ടുള്ള മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിക്കുന്നത്. എന്തായാലും ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതർ ഇതിൽ ഒരു വ്യക്തമായ മറുപടി തരും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഞങ്ങളും അതേപോലെ തന്നെ കേരള പൊതു സമൂഹവും.